ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനാണ് ഇനി നോക്കുന്നത്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാവർക്കും അറിയാവുന്ന ന്യൂട്ടൻ്റെ ലോ ആണിത്. നമ്മൾ ഏതൊരു ആക്ഷനും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ഈക്വൽ ആയിട്ടുള്ളൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ വോക്ക് ചെയ്ത് പോകുന്നതൊക്കെ ന്യൂട്ടൻ്റെ ഈ തേർഡ് ലോയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പം നമ്മൾ ഫ്ലോറിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് ആക്ഷൻ. അപ്പോൾ അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ഈക്വൽ റിയാക്ഷനായിട്ട് ഫ്ലോർ നമുക്ക് തിരിച്ചൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വള്ളത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വള്ളത്തിൽ നമ്മൾ ഇറങ്ങുമല്ലോ. ഇറങ്ങുമ്പം നമ്മൾ കാലെടുത്ത് വെക്കുമ്പം നമ്മളൊരു ഫോഴ്സ് ആ വള്ളത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വള്ളം കുറച്ച് പുറകോട്ടായെന്നായിട്ട് നമുക്ക് തോന്നുമല്ലോ. അത് അതിൻ്റെ റിയാക്ഷനാണ്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ് അവിടുത്തെ ആക്ഷൻ. അതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു റിയാക്ഷൻ ആ ബോട്ട് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പുറകോട്ട് വലിയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് തേർഡ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ടേബിളിൽ നമ്മളൊരു ബുക്ക് വെച്ചിരിക്കുന്നു. ആ ബുക്ക് റെസ്റ്റിലാണ്. ഈ ബുക്കിൽ ഇതിൻ്റെ വെയിറ്റ്, ബുക്കിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, എം ജി എന്ന് പറഞ്ഞൊരു വെയിറ്റ് ഉണ്ട്. അത് നേരെ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അത് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ആ ടേബിളിലേക്കാണ് ആ ഒരു ഫോഴ്സ്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി അതേ സമയം തന്നെ ആ ബുക്കിലേക്ക് ഈ ടേബിൾ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണോ അത്രയും ഫോഴ്സ് തന്നെ ആ ടേബിൾ നേരെ തിരിച്ച് ആ ബുക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ബുക്ക് അവിടെ റെസ്റ്റിലിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് ക്യാൻസലായി പോവാത്തത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, സോ ക്യാൻസലായി പോകാൻ പാടില്ല എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ അത് ക്യാൻസലായി പോവില്ല. കാരണം താഴത്തേക്കുള്ള വെയിറ്റ് എന്ന് പറയുന്ന ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ബുക്ക് ടേബിളിലേക്കും നേരെ തിരിച്ച് മുകളിലേക്കുള്ള റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ടേബിള് ബുക്കിലേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും ആക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ വേറെ ആയതുകൊണ്ട് അത് ക്യാൻസലായി പോവത്തില്ല. മാസും വെയിറ്റും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതെന്താണ് നമ്മളുടെ വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കുന്നത്. മാസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ ചോദിക്കും. നിന്റെ വെയിറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 കിലോ അത്രയും നമ്മൾ പറയില്ലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ശരിക്കും മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി മാസും വെയിറ്റും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പറയുന്നത്. മാസ് എന്ന് പറയുന്നത് നമ്മുടെ മാറ്ററിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നു. ഇനി ഒബ്ജക്റ്റിലുണ്ടാവുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്തേക്കുന്നതാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോഗ്രാമിൽ തന്നെയായിരിക്കും. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രഷറിനോ ടെമ്പറേച്ചറിനോ അല്ലെങ്കിൽ അത് എവിടെ ഇരിക്കുന്നു അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചൊന്നും മാറ്റം വരുന്നില്ല. ആകെ അതിൽ എപ്പോഴും അതിന് സെയിം തന്നെയായിരിക്കും. മാസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രഷറിനോ ടെമ്പറേച്ചറിനോ അല്ലെങ്കിൽ ലൊക്കേഷൻ അനുസരിച്ചോ വ്യത്യാസം വരുന്നില്ല. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനുഭവപ്പെടുന്ന അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാസ് എം ഉള്ളൊരു ബോഡീനെ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ അതിനെ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ ജി എന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു ജി ആയിരിക്കും. ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ അനുസരിച്ച്, അതായത് അത് എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എം ഇൻറ്റു ജി ആണല്ലോ. അപ്പോൾ ജി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും.